السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്ദ്യരായ നായകന്മാർ, സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സാരഥികൾ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും സമസ്തയുടെ ഇതര പോഷക ഘടകങ്ങളുടെയും അനുഗ്രഹീതരും ബഹുമാന്യരുമായ പണ്ഡിത നേതാക്കൾ, യുവപ്രവർത്തകർ, പാരാവാരം പോലെ പറന്നുകിടക്കുന്ന വാദി തൊയ്ബയിൽ സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം നിർഭരമായി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാന്മാരായ നേതാക്കൾ, പണ്ഡിതന്മാരൊക്കെ അടങ്ങുന്ന, പ്രവർത്തകരടങ്ങുന്ന ഈ സദസ്സിലെ പ്രിയപ്പെട്ട പ്രാസ്ഥാനിക ബന്ധുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മണിക്കൂറുകളായി നമ്മുടെ യോഗം ആരംഭിച്ചിട്ട് ഈ നിമിഷം പോലും നമ്മുടെ നഗരിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വാഹനങ്ങൾ ഇപ്പോഴും ബ്ലോക്കായി ആളുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ ആർക്കാണ് 60-ാം വാർഷികം ആഘോഷിക്കാൻ അർഹതയുള്ളത് എന്ന് വേറെ തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വാദി തൊയ്ബ അത് ഇവിടെ മുദ്രണം ചെയ്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏതാനും പ്രഭാഷണങ്ങൾ നടക്കാനുള്ളതുകൊണ്ട് പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം ലളിതമായി നിർവഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മഹാസമ്മേളനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരും ഇത് ഏറ്റെടുത്തവരും ഈ മഹത്തായ സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടി ഇന്നേവരെ പ്രവർത്തിച്ചവരുമായ കാസർകോട്ടെയും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയിലെയും ഒട്ടേറെ പ്രവർത്തകർ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രതിഫലം ഇരുവീട്ടിലും നൽകുമാറാവട്ടെ. ഞാൻ നേരത്തെ ക്യാമ്പിൽ സൂചിപ്പിച്ചതുപോലെ 1963 ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ ഇതേ കാസർകോട്ട് വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക ഘടകമായ വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒരു മഹാസമ്മേളനം ചരിത്ര സംഭവമായി ഇവിടെ നടന്നിരുന്നു. ആ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചു നോക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നാം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന പവിത്രമായ മദീന മുനവ്വറയുടെ മുഖമുദ്രയുള്ള അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത കുങ്കുമ ധവള പതാക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ചു എന്ന് ആ സമ്മേളനത്തിന്റെ തീരുമാനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ വാദി തൊയ്ബയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സമിതിയുടെ വാഗി വാഗ്ദാനങ്ങളായ ഭാവിയിലെ പ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുന്നു, ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ആ പതാക എന്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹോന്നതരായ നേതാക്കൾ കാത്തു സൂക്ഷിച്ച ആ സൂക്ഷ്മതയും പവിത്രതയുമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് വാദി തൊയ്ബ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നേരത്തെ ജെറുശ്ശേരി സാദ് ഇവിടെ സൂചിപ്പിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം പള്ളികളിൽ ഇമാമത്ത് നിൽക്കുവാനും അതുപോലെ തന്നെ ഖുതുബ ഓതുവാനും ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും മഹല്ലത്തുകളിൽ അർഹതയുള്ളവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ അഥവാ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്നവരാണ്. ബിദ്അത്തുകാർക്ക്, സുന്നത്തിനെ എതിർക്കുന്നവർക്ക് അതിന് അർഹതയില്ല എന്ന് ഈ ബഹുജനത്തിന് വ്യക്തമാക്കി കൊടുക്കത്തക്ക വിധമുള്ള ഒരു പ്രമേയം എന്ന് പാസാക്കിയിരുന്നു. എന്നതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സമൂഹത്തോട് പറയുന്നു, മഹല്ല ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും, ഉത്തരവാദപ്പെട്ട സ്ഥാപന ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും. കളവും വഞ്ചനയും നടത്തി സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു എന്നുകൂടി ഇവിടെ വെച്ച് ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ സുന്നി യുവജന സംഘം ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹിതമായ പാരമ്പര്യത്തെ കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളക്കരയിൽ മതവിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും ഈ സമൂഹത്തിന് മാതൃകാപരമായ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രയാണവീതി തീർത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ കൊച്ചു കേരളം ഇന്ത്യ മഹാരാജ്യത്തിന് മാതൃകയായത് ഇവിടെയുള്ള പണ്ഡിത മഹത്തുക്കളുടെ ഐക്യപ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പണ്ഡിതന്മാർ കാഴ്ചവെച്ച മാർഗരേഖ കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ന് കാണുന്ന തരത്തിൽ ഇന്ത്യക്കു തന്നെ മാതൃകയായി കെട്ടിപ്പടുക്കപ്പെട്ട വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും പരാമർശിക്കപ്പെട്ട ഔന്നത്യം നേടിയ വിഭാഗം കേരളത്തിലെ മുസ്ലിംകളാണ് എന്ന് പറയുമ്പോൾ
അതിന്റെ അടിസ്ഥാനപരമായ കാരണം പരതിയാൽ നമുക്ക് സുവ്യക്തമായി ബോധ്യപ്പെടും. പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ച ആദർശ പ്രവർത്തനത്തിന്റെ തറയിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുത്ത ഐക്യമാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇവിടെ നാം സമത്വയുടെ പ്രവർത്തനത്തിൽ പ്രധാനമായി കാണുന്നു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ 1949 സെപ്റ്റംബർ 1 അതിന്റെ മുഷാവറ കൂടി തീരുമാനിച്ചു. പ്രാഥമിക മദ്രസകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി 51 വിദ്യാഭ്യാസ ബോർഡ് വരുന്നു. വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മദ്രസകൾ വന്നു. ഇന്ന് കേരളത്തിലെ സാധാരണക്കാർക്ക് മതം പഠിക്കുവാൻ ആവശ്യമായ 9379 മദ്രസകൾ ഈ കേരളക്കരയിൽ മനോഹരമായി സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഈ അവസ്ഥ പറയുമ്പോൾ മറുവശവും കൂടി നമ്മൾ പരിശോധിക്കണം. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി 14479 സ്കൂളുകൾ മാത്രമേ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളൂ. ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന സ്കൂളുകൾ അതിൽ 5250 മാത്രമാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, 7947 സ്കൂളുകൾ സ്വകാര്യ വ്യക്തികൾ കെട്ടിക്കൊടുത്ത എയ്ഡഡ് സ്കൂളുകളാണ്, 1282 സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകളാണ്. ഇനി അതിലേക്ക് CBSE സ്കൂളുകളും അതുപോലെ തന്നെ ICSE സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും ജവഹർ നവോദയ വിദ്യാലയങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്താൽ ഒരു 995 സ്കൂളുകൾ കൂടി വരും. ഈ മൊത്തം സ്കൂളുകളുടെ കണക്ക് പരിശോധിച്ചാൽ 100% നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് പഠിക്കാനുള്ള സ്കൂളുകളുടെ എണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ സമൂഹത്തിൽ കേവലം 26% വരുന്ന മുസ്ലിം ഉമ്മത്തിന് മാത്രമായി 9379 മദ്രസകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിന്റെ 2.5 ഇരട്ടി ഈ ഉമ്മത്ത് സ്വന്തമായി വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഈ മതവിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി 107 ഇൻസ്പെക്ടർമാർ അഥവാ മുഫത്തിഷുമാർ അതുപോലെ 7 ട്യൂട്ടർമാരും 6 കാര്യങ്ങളും അടക്കം 120 പരം ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളരെ വ്യക്തമായ കണക്ക് പറയുന്നു 38 DEOമാരും 163 AEOമാരുമാണ്, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർമാരും ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർമാരുമാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തെ പ്രാഥമിക മേഖല നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ മുകളിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽഉലമയുടെ കീഴ്ഘടകത്തിൽ എത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും മതവിദ്യാഭ്യാസ രംഗത്തും സമത്വ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കണം. നമ്മൾ കേന്ദ്രമെന്ന കേരളത്തിൽ രണ്ടു വിഭാഗത്തിനും കൂടിയാൽ 500-ൽ കൂടുതൽ മദ്രസയുണ്ടെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയുമോ? അവരെ തന്നെ സംബന്ധിച്ചത് 500 താഴെ മദ്രസകളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് 200-ൽ പരം മദ്രസകൾ കേരളത്തിലില്ലല്ലോ, പരിശോധിച്ചാൽ കാണാൻ കഴിയും. തബ്ലീഗ് ജമാഅത്തിന് 60 മദ്രസകളെ കേരളത്തിലുള്ളൂ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 1000-ത്തോളം മദ്രസകളുണ്ടെങ്കിൽ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ 52-ഓളം മദ്രസകളുണ്ടെങ്കിൽ മറുഭാഗം സമത്വ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് കേരളത്തിൽ 1000-ൽ താഴെ മദ്രസകളെ കണക്കെടുപ്പിൽ കിട്ടിയിട്ടുള്ളൂ. അവകാശവാദം പലതും ഉന്നയിക്കാറുണ്ടെങ്കിലും നമ്മൾ അവരോട് പറയുന്നത് അവർക്ക് മദ്രസകളുണ്ടെങ്കിൽ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷ നടക്കുമ്പോ ആ പൊതുപരീക്ഷ റിസൾട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ചേളാരിയിൽ എല്ലാ റമദാൻ മാസവും ഒരു മൂല്യനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. ആ മൂല്യനിർണയ ക്യാമ്പിൽ നമ്മുടെ മുഫത്തിഷീങ്ങളും ബന്ധപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും ഈ പേപ്പറുകൾ മൂല്യനിർണയം നടത്താൻ വരുമ്പോൾ 5, 7, 10, 12 4 ക്ലാസുകളിലെ മാത്രം പേപ്പറുകൾ വാല്യൂ ചെയ്യുന്ന ക്യാമ്പ് നിങ്ങൾക്ക് സന്ദർശിക്കാൻ ഒരവസരം കിട്ടിയാൽ അതിന് തുല്യമായ ഒരു ക്യാമ്പ് നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കാർക്കെങ്കിലും ഒന്ന് സന്ദർശിക്കാൻ അവസരം തരാൻ യോഗ്യതയുള്ള, അങ്ങനെ സംഘടിപ്പിക്കാൻ കേൾപ്പുള്ള ഏതെങ്കിലും ഒരു മത ഏജൻസി കേരളത്തിലുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉണ്ടെങ്കിൽ അവരല്ലേ അത് തെളിയിക്കേണ്ടത്? പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തോ ഒരിക്കലും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പുറകോട്ട് പോയിട്ടില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട മതവിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടാത്ത വിധം ഭൗതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുക എന്ന അതിന്റെ പാരമ്പര്യമനുസരിച്ചുകൊണ്ട് ആ ഭരണഘടനാവകാശം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടി മതവിദ്യാഭ്യാസ രംഗത്ത് മദ്രസകളും ദർസുകളും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളും അതോടൊപ്പം മറുഭാഗത്ത് വളരെ മനോഹരമായി നല്ല പ്രൊഫഷണൽ കോളേജുകൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനം നമുക്ക് കാണാൻ കഴിയും. 1-ാം സ്ഥാനത്ത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മതവിദ്യാഭ്യാസത്തെ തന്നെയാണ് നിർത്തിയത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പള്ളി ദർസുകളിലൂടെ പ്രോത്സാഹിപ്പിച്ചു. പള്ളി ദർസുകളാണല്ലോ നമ്മുടെ ഉമ്മത്തിന് ആധികാരികമായ മതപഠന സംവിധാനത്തിന്റെ കേന്ദ്രീകൃത ഭാവം കാണിച്ചു കൊടുത്തത്. അവിടെ നിന്ന് ഉയർന്നു വന്നവരാണല്ലോ നമ്മുടെ ഈ മഹത്തായ ദീനിന് നേതൃത്വം കൊടുത്ത മഹാപണ്ഡിതന്മാർ. അവരുടെ തണലിലാണല്ലോ നമ്മൾ വളർന്നു വന്ന് ഈ ഒരവസ്ഥാവിശേഷം പ്രാപിച്ചിരിക്കുന്നത്. 1963 മുതൽ പട്ടിക്കാട് ജാമിയ നൂറിയ അറബി കോളേജ് തെന്നിന്ത്യയിലെ ഏക ബിരുദം കൊടുക്കുന്ന വലിയ സ്ഥാപനം എന്ന രീതിയിൽ അന്ന് വാക്കിയാത്തു സാലിഹാത്തൊക്കെ ബിരുദം കൊടുക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പോയി മാത്രം പഠിച്ചിരുന്ന കുട്ടികൾക്ക്
കേരളത്തിൽ പഠിക്കുന്നതിനു വേണ്ടി ഈ കേരളക്കരയിൽ നല്ല മനോഹരമായ സ്ഥാപനമുണ്ടാക്കി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ. അവിടെ നിന്നും 10,000 വരുന്ന പൈസമാർ ബിരുദമെടുത്തുകൊണ്ട് കേരളക്കരയിലെ മുക്കുമൂലകളിലും രാജ്യത്തിന്റെ പല ഭാഗത്തും ഈ പാണ്ഡിത്യം നിറഞ്ഞു നിൽക്കുന്ന മഹത്തുക്കൾ പ്രതിഭാസമ്പന്നരായ പണ്ഡിതന്മാർ വലിയ വലിയ സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജാമിയാനുറിയയിൽ 1979 മുതൽ 35 കൊല്ലമായി അവിടെ മുദരിസായി ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ അതിന്റെ പ്രിൻസിപ്പളായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാരാണ് ഈ പ്രസ്ഥാനത്ത് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കതിൽ അഭിമാനമുണ്ട്. അതുപോലെ മതപഠന രംഗത്ത് നിരവധി അറബി കോളേജുകൾ, നിരവധി പള്ളി ദർസുകൾ, ഒട്ടേറെ ദീനീയ സ്ഥാപനങ്ങൾ ഈ മഹത്തായ സംഘടന നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ നടത്തി വരുന്നു. ഭൗതിക പഠന രംഗത്തേക്ക് നോക്കുന്നു, പ്രീ പ്രൈമറി സ്കൂളുകൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ വളരെ മനോഹരമായി നടത്തുന്ന ഒരു കേന്ദ്രം 600 പരം പ്രീ പ്രൈമറി സ്കൂളുകൾ സമത്തക്കൊണ്ട് MEA എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മതസംഘടന നേരിട്ട് നടത്തുന്ന മഹത്തായ സ്ഥാപനം നമ്മുടെ ഈ കൊച്ചു കേരളക്കരക്ക് തന്നെ മാതൃകയായി വളരെ മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 200 പരം അറബി കോളേജുകൾ നമ്മുടെ കേരളക്കരയിലുണ്ട്. അതുപോലെ തന്നെ സമന്വയ പഠന കേന്ദ്രത്തിൽ, സമന്വയ പഠന മേഖലയിൽ നമ്മുടെ കേരളക്കരയിൽ വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എം ബഷീർ മുസ്ലിയാരെ പോലുള്ള ബുദ്ധിജീവിയായിരുന്ന സമത്തയുടെ നേതാക്കൾ ആ മഹാൻ കടമേൽ റഹ്മാനിയ കോളേജ് ആരംഭിക്കുമ്പോൾ അദ്ദേഹം അവിടെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷണം തുടങ്ങി. അവിടുന്ന് പിന്നീട് ഉയർന്നു വന്നുകൊണ്ട് ഇന്ന് ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ദാറുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് ചോദിക്കുന്നവർക്ക് സർക്കാരിന്റെ സംവിധാനമില്ലാതെ സ്വന്തമായി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും ആസാമിലും സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും പ്രബോധനം ഉത്തരേന്ത്യയിലേക്ക് വിശാല വിസ്തൃതമായി കൊണ്ടുപോകാൻ ഈ പാരമ്പര്യമുള്ള സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മഹാനായ MM ബഷീർ മുസ്ലിയാരും CA ചൈത്ര മുസ്ലിയാരും അങ്ങനെ ഒരാശയം കൊണ്ടുവന്നുകൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന നമ്മുടെ മഹല്ലത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സ്ഥാപനം കൊണ്ടുവരാൻ ആലോചിക്കുന്ന സന്ദർഭത്തിൽ 12 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ച് ബിരുദം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ബിരുദം കൊണ്ട് കുട്ടികൾക്ക് എന്താകും, SSC പോലും എഴുതാതെ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കുത്തിരുന്ന ആളുകൾക്ക് അത്ഭുതകരമായ രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ന് ആ സ്ഥാപനത്തിൽ നിന്നും വിദേശ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചുയർന്നു വന്ന കുട്ടികൾ എവിടെയൊക്കെ എത്തി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് ആരംഭിച്ചു. ഓഫ് ക്യാമ്പസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് അവിടെ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ആ സ്ഥാപനത്തിൽ നിന്നും ബിരുദമെടുത്ത 12 കൊല്ലം അവിടെ പഠിച്ച കുട്ടിയ അലിഗഡ് യൂണിവേഴ്സിറ്റി ലോ ക്യാമ്പസിൽ ജോലി ചെയ്യാൻ പറ്റുന്ന പ്രതിഭകൾ ഉണ്ടാക്കി. നൈജീരിയൻ സർവകലാശാലയിൽ ഹെഡ് ഓഫ് ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ആ കൈകാര്യം ചെയ്യുന്നത് ഒരു ഹുദവിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രോജക്ടുകൾ എവിടെ വരെ എത്തി? തിരുവനന്തപുരത്തെ ഗവൺമെന്റ് കോളേജില് തുഞ്ചൻ പറമ്പിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി, സർക്കാർ സംവിധാനത്തിൽ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ദാറുഹുദയുടെ സന്തതിയാണ്. മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഉദവിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡോക്ടറേറ്റ് നേടിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം അതല്ലല്ലോ വിഷയം. ആ സ്ഥാപനത്തെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ നായകൻ CA ചൈത്ര മുസ്ലിയാരും MM ബഷീർ മുസ്ലിയാരും ഈ സുന്നി യുവജന സംഘത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന നമുക്ക് മറക്കാൻ കഴിയാത്ത സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ ആ സ്ഥാപനത്തിൽ എന്തിനധികം BBC ജോലി ചെയ്യുന്ന സെല്ലാ പിതവി, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC, ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസിയിൽ അൽജസീറ എന്ന് പറയുന്ന ഗൾഫ് മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സത്യത്തിന് ആശ്രയിച്ചിരുന്ന ഖത്തർ ആസ്ഥാനമായ അൽജസീറയുടെ സീനിയർ കോർഡിനേറ്റർ സമത്തയുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടിയാണെന്ന് പറയുമ്പോ സൈനുൽ ഉമാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ഖത്തറിലെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസർ അവിടെ പഠിച്ച കുട്ടിയ, ദുബൈ കോർട്ടിലെ ട്രാൻസ്ലേറ്റർ, എന്തിനധികം ദുബൈയിലെ UAE അറിയപ്പെടുന്ന ഈ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ 93 എന്ന് പറയുമ്പോൾ ബാബരി പള്ളി തകർന്ന പശ്ചാത്തലത്തിലുള്ള പ്രതിഷേധവും തീവ്രതയിലേക്കുള്ള ജനസമൂഹത്തിന്റെ പോക്കും നിയന്ത്രിക്കാനായിരുന്നു അത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ രോഗം പിടിപെട്ട സന്ദർഭത്തിൽ 2007 മെയ് മാസം 4, 5, 6 തീയതികളിൽ ദീർഘമായി യാത്ര ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തീവ്രവാദ വിരുദ്ധ സന്ദേശയാത്ര നടത്തി. യുവത്വം വഴിമാറാൻ ഏറെ സാധ്യതയുള്ള ഒരു പ്രായമാണ്. അവർ ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയി അധർമ്മത്തിലേക്ക് പോയേക്കാം, തീവ്രതയിലേക്ക് വഴിമാറിയേക്കാം. അവരെ മുഴുവൻ പിടിച്ചു നിർത്തുവാൻ ധാർമ്മിക ഉത്ബോധനം നടത്താൻ
ഈ സുന്നി യുവന സംഘത്തിന്റെ നായകനായ സയ്യിദ് ഉമർ അലി ശഹാബ് തങ്ങൾ ഈ രണ്ട് യാത്രകൾ നയിക്കുമ്പോഴും അതിന്റെ പ്രതിഫലനം എന്നോണം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വേർപിടിക്കാൻ കഴിയാതെ ഈ യുവാക്കളെ സമത്വക്കൊപ്പം നിർത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമായി ഈ സംഘടനയുടെ ചരിത്രത്തിൽ തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും നിങ്ങൾ. കഴിഞ്ഞ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ 40 പെൺകുട്ടികളുടെ വിവാഹം നമ്മൾ നടത്തിയതിനോടനുബന്ധിച്ചുകൊണ്ട് അതോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അനുബന്ധ സംഘടനകൾ സുന്നീവന സംഘത്തിന്റെ ദക്ഷിണ കന്നഡ യൂണിറ്റ് ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി 26 നിർധന യുവാക്കളുടെ വിവാഹം നടത്തിക്കൊടുത്തു. മാത്രമല്ല ഇതിന്റെ കീഴ്ഘടകങ്ങൾ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന SKSF സഹചാരി സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. SKJMCC 1977 മുതൽ ആരംഭിച്ച അതിന്റെ ക്ഷേമനിധി പ്രവർത്തനത്തിൽ നിന്ന് 7 കോടി രൂപ പാവപ്പെട്ട മുഴല്ലിങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുവെന്ന് മാത്രമല്ല 21 വീടുകൾ അവർ നിർമ്മിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ ക്ഷേമ പ്രവർത്തന രംഗത്ത് ജീവകാരുണ്യ ഈ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ ഈ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പുതിയ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പുറത്തുപോയി? അതാണ് നമ്മൾ പൊതുസമൂഹത്തോട് ചോദിക്കേണ്ടത്. ഇന്നവർ ഈ സമ്മേളനം ഓർക്കി ഏഷ്യപ്പോൾ അവർ തന്നെ പ്രസിദ്ധീകരിച്ച നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ കാസിം മുസ്ലിയാരെ സൂചിപ്പിച്ച ഒരു സപ്ലിമെന്റ് അവർ പണം കൊടുത്തിറക്കിക്കൊണ്ട് ഈ നഗരിയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പോലും തൊലിക്കട്ടി കാണിച്ചു. അതിന്റെ അർത്ഥം വാദി തൊയ്ബയിൽ തടിച്ചുകൂടിയ ജനസമൂഹം അവർക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് പറയുന്നു, നിങ്ങൾക്ക് തലവേദന ആരംഭിക്കുന്നതേ ഉള്ളൂ, അതിന്റെ പരമ്പരകൾ തന്നെ തുടങ്ങാനിരിക്കുന്നു. സമത്തയുടെ പത്രവും കൂടി ഇറങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയും. നമുക്കറിയാമല്ലോ മഹാനായ ശൈഖുന ശംസുൽ ഉലമ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമത്ത കെട്ടിപ്പടുത്തുമ്പോ ആ മഹത്തായ സംഘത്തിന്റെ മുഷാവറ മെമ്പറായി ഉണ്ടായിരുന്ന ബഹുമാന്യർ 1926 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. 67 ബഹുമാനപ്പെട്ട ഒരു പ്രസിഡന്റായി 67 പ്രസിഡന്റായ കണ്ണിയത്ത് ഉസ്താദ് 1989 എറണാകുളം സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ അപകടമുണ്ടാക്കിയ ആളുകൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആലോചിച്ചു നോക്കണം. 1979 സമത്തയിലേക്ക് കടന്നു വരികയും അങ്ങനെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 74 കടന്നു വന്ന് 79 സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയോ ഈ സുന്നി യുവജന സംഘത്തെ സമത്തയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കുകയോ വേണമെന്ന് വാദിച്ചുകൊണ്ട് 74 കടന്നു വന്ന് 79 തന്നെ ഈ വാദം ഉന്നയിച്ച് സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്ത് വന്ന് മുഷാവറയെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ശ്രമിച്ചപ്പോ നമ്മുടെ മഹത്തായ നേതൃത്വം അതിനെ തടഞ്ഞു. സമത്തക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം. ഇന്ന് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതരായ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു. അത് മനസ്സിലൊളിപ്പിച്ചു വെച്ചുകൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കിയും ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളുകളെ ചിലരെ പിന്തുണച്ചും ചിലരെ എതിർത്തും സമത്തയുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി സമത്തയുടെ കൊടികെട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകൾ ആ മസലഹത്തെ ചർച്ച നിരന്തരമായി നടത്തി അവസാനം ആ സമ്മേളനം നിർത്തിവെക്കണമെന്ന് സമത്ത പറഞ്ഞപ്പോ അവര് ചെയ്ത പാതകങ്ങൾ ഓർത്ത് നോക്കും നിങ്ങൾ. സമ്മേളനം നിർത്തിവെക്കണമെന്ന് സമത്ത നേരത്തെ തീരുമാനിച്ചു. അതിന്റെ ഡേറ്റും തീയതിയും ഒന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ കുറവുണ്ട്. അവസാനം സംഘം ഒന്നിച്ചു ചേർന്നുകൊണ്ടൊരു സമ്മേളനം നടത്താൻ കോടിക്കോട്ടി യോഗം വിളിച്ചപ്പോ സമത്തയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉസ്താദ് ആരാധിക്കരിച്ചുകൊണ്ട് വോക്കൌട്ട് നടത്തി. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് സമത്തയുടെ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോരാൻ പോലീസിനെ വിളിക്കേണ്ട ഗതികേട് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാ? നിങ്ങൾ മനസാക്ഷിക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? സമത്തയുടെ കോഴിക്കോട്ട് ഓഫീസിലേക്ക് ആദ്യമായി പോലീസ് വന്നത് ഇയാളും ഇയാൾ വളർത്തിയെടുത്ത ചില ആളുകളും ഉണ്ടാക്കിയ വൃത്തികെട്ട പ്രവർത്തനത്തിന്റെ ഫലമാണ്. അത് കഴിഞ്ഞു സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ മുഷാവറ വിളിച്ചു 1988 December 1 മുഷാവറ. ചരിത്രത്തിൽ ആദ്യമായി സമത്തയുടെ മുഷാവറയെ കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് സമത്തയുടെ മുഷാവർക്ക് പ്രവർത്തിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞു. അർഹതയില്ലെന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല നേതാക്കളിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. തന്നെയുമല്ല സമത്തയുടെ പ്രവർത്തന റിസീവർ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആധികാരികമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് മതം പറഞ്ഞു കൊടുക്കുന്ന സംഘടനയെ ആദ്യമായി കോടതി കയറ്റിയതാരാ? കണ്ണിയത്ത് ഉസ്താദ് അല്ലേ അന്ന് പ്രസിഡന്റ്? ശംസുൽ ഉലമയല്ലേ അന്ന് ജനറൽ സെക്രട്ടറി? ആ രണ്ട് മഹത്തുക്കളെ പ്രതി ചേർത്തുകൊണ്ട് കേസ് കൊടുത്തവർ ഈ കേരളത്തിലെ ജനതയോടും സമത്തയോടും പൂർവ്വകാല മഹത്തുക്കളോടും ചെയ്തത് ശരിയോ തെറ്റോ നിങ്ങളെ മനസ്സിലിട്ട് തൂക്കി നോക്കണം. നിങ്ങൾ വാദി തൊയ്ബയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഇത് വളരെ വ്യക്തമായി മുടങ്ങണം.
മഹാനായ കണ്ണിയത്തിനെതിരെ കേസ് കൊടുത്തതാരാണ്? ശംസുലീമക്കെതിരെ കേസ് കൊടുത്തതാരാണ്? ആദ്യമായി സമത്ത് എന്ന ആത്മീയ പ്രസ്ഥാനത്തെ കോടതിയിലേക്ക് നയിച്ചത് ഇവിടുത്തെ വിധേയ പ്രസ്ഥാനക്കാരല്ല, ഇതിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നു വന്ന നമ്മളെ പോലുള്ള പ്രവർത്തകർ ചേരി തിരിഞ്ഞുകൊണ്ട് ചെയ്ത വൃത്തികെട്ട പ്രവർത്തനം. ആരാണ് അവരെ ചേരി തിരിച്ചത്? ആരാണ് അവർക്ക് നേതൃത്വം കൊടുത്തത്? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അവരിപ്പോ സമൂഹത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് 1926 സമത്തിൽ കടന്നു വരുന്നതെങ്കിൽ 67 മുതൽ പ്രസിഡന്റാണെങ്കിൽ 22 പ്രസിഡന്റും 63 മെമ്പറുമാണ്. 1989 വരുമ്പോ കണ്ണിയത്ത് സമത്തിയിൽ അംഗമായിട്ട് 63 22 പ്രസിഡന്റ് ആകുന്നു എന്ന് അദ്ദേഹം. അതും കഴിഞ്ഞ് പിന്നെ 4 കഴിഞ്ഞ് 93 മരിക്കുന്നത് എന്തിനെ? 89 കണ്ണിയത്ത് ഉസ്താദിനെ പുറത്താക്കിയിട്ട് കണ്ണിയത്തിനെ നിഷ്പ്രഭമാക്കിയിട്ട് ഒരു പുതിയ പ്രസിഡന്റിനെ നിങ്ങൾ ഏറ്റെടുത്തത്. ആ പ്രസിഡന്റിനെ ഏറ്റെടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു അദ്ദേഹം സമത്ത് കേരള ജംഇയ്യത്തുൽ മേൽ വരുന്നത് 1951 അത് അവർ തന്നെ സമ്മതിച്ചതാ. അയാൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പത്രത്തിൽ അഖിലേന്ത്യാ നേതാവ് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അയാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അദ്ദേഹം സമത്ത് കേരള ജംഇയ്യത്തുൽ മേൽ കടന്നു വന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പോലും പറഞ്ഞു. അതിൽ അദ്ദേഹം എഴുതിയപ്പോൾ തന്നെ തെറ്റി, 59 കടന്നു വന്നു, വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം അതിന്റെ മുമ്പേ ആരംഭിച്ചിരിക്കുന്നു എന്ന കാര്യം പോലും മറന്നുപോയി. നോക്കണം നിങ്ങൾ, 1926 മുതൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കണ്ണിയത്ത് മുഷാവറയിൽ വന്ന് 30 കഴിഞ്ഞിട്ടാണ് ഇവര് പ്രസിഡന്റാക്കിയ ആളിൽ സമസ്ത മുഷാവറയിൽ വരുന്നത്, സമത്തയിൽ വരുന്നത്. മാത്രമല്ല അദ്ദേഹം ശംസുലമയുടെ 4 ശിഷ്യനുമായിരുന്നു. ഗുരുശിഷ്യ ബന്ധം നോക്കിയാലും പാരമ്പര്യം നോക്കിയാലും ഇനി ജനാധിപത്യ രീതി നോക്കിയാലും 40 മുഷാവറിൽ നിന്ന് അച്ചടക്ക ലംഘനം നടത്തിയ 6 പേരെ ലിസ്റ്റക്കാണെങ്കിലും സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഉള്ളാളത്തങ്ങളുടെ നേതൃത്വത്തിൽ 11 പേർ ഇറങ്ങി വരികയും അതിലെ 6 ഉന്നത നേതാക്കൾ കേരളത്തിലെ ഭൂരിഭാഗം ആലിമീങ്ങളെയും ഒരുമിച്ച് കൂട്ടി സമത്ത കേരള ജംഇയ്യത്തുൽ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 11 ഇറങ്ങിയിട്ട് പിന്നെ ആറാണ് കൂടിയത്, ബാക്കിയുടെ പോയി. 11 ഇറങ്ങിപ്പോന്നു പറയുന്നു, ആറാളെ കൂടെ കിട്ടിയുള്ളൂ. എന്താ ഇറങ്ങിപ്പോന്നവർക്ക് പിന്നെ തോന്നിയിട്ടുണ്ടാവും ഇവര് കൊള്ളൂല്ലാന്ന്, തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പൊ 6 മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഇവർ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നു കണ്ണിയത്ത് ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും ഒരു ഭാഗത്തും ഉള്ളാളിതങ്ങൾ അതുപോലെ തന്നെ കാന്തപുരം എം എ ഉസ്താദ് തുടങ്ങിയവരെ മറുഭാഗത്തുമായി ചിത്രീകരിച്ച് പ്രചാരണം നടന്നുവെങ്കിലും കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാളിതങ്ങളുടെ നേതൃത്വത്തിന് എല്ലാ ആശീർവാദവും നൽകിയിരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പച്ചക്കള്ളം. കണ്ണിയത്ത് ഉസ്താദ് ആശീർവാദം നൽകിയിരുന്നോ? ഇതേ കണ്ണിയത്ത് ഉസ്താദ് അല്ലേ സമത്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സംഘടിപ്പിച്ച ആ യോഗത്തിൽ വെച്ച്, കോഴിക്കോട്ട് വെച്ചും മലപ്പുറത്ത് വെച്ചും പരസ്യമായി സമത്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചത്? അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന് പരസ്യമായി പ്രാർത്ഥിച്ചില്ലേ? എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് അംഗീകരിച്ചിരുന്നു. അവരൊരു വാക്കുകൂടി അതിൽ കൂട്ടിച്ചേർക്കുന്നു. മറിച്ചുള്ള പത്രവാർത്തകളും ആരോപണങ്ങളും ഒക്കെ അന്ന് രംഗം കലക്കാൻ ചിലർ മെനങ്ങുണ്ടാക്കിയതാണ്. മരിച്ചുപോയവരുടെ പേരിലുള്ള കള്ളപ്രചരണങ്ങൾ നിർത്തുന്നതാണ് ആഖിറം രക്ഷപ്പെടാൻ എല്ലാവർക്കും നല്ലത്. ഞങ്ങൾ തിരിച്ചു പറയുന്നു, കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ കള്ളം പറയുന്നവർക്ക് ആഖിറം രക്ഷപ്പെടണമെന്ന് മോഹമുണ്ടെങ്കിൽ ഈ സപ്ലിമെന്റിൽ വെച്ച കള്ളത്തിനും തിരുത്തുകയാണ് വേണ്ടത്. കണ്ണിയത്ത് ഒരിക്കലും അതിൽ അംഗീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ 1951 മുഷാവറയിൽ വരുന്നു. ആ മഹാനുഭാവൻ 1957 സമത്ത കേരള ജംഇയ്യത്തുൽമയുടെ ജനറൽ സെക്രട്ടറിയാ. 57 മുതൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന 93 വരെ ആലോചിച്ചു നോക്കും നിങ്ങൾ. 89 അദ്ദേഹത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് 7 സമത്തയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് നടന്നത് എന്തിനാ? ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ട് സുന്നീവന സംഘത്തിന്റെ തലപ്പത്തുള്ള ആളെന്ന് അവകാശപ്പെടുന്നയാൾ സമസ്ത കേരള ജംഇയ്യത്തുൽമ തന്റെതാണെന്ന് അവകാശപ്പെടാൻ മുന്നോട്ട് വന്നത്? 7 ആ മഹാനായിരുത്തി. എന്നിട്ട് പറയുന്നു കണ്ണിയത്ത് ഞങ്ങളുടെ കൂടെയായിരുന്നു. ചില സ്ഥലത്ത് പറയുന്നു ശംസുലമ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഈ പത്രത്തിൽ പോലും, ഈ സപ്ലിമെന്റിൽ പോലും അവർ പറയുന്നത് ശംസുലമ ഈ കെ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്, ഷെയ്ഖുനായെ കുറിച്ച് ആദർശ വ്യതിയാനം അദ്ദേഹത്തിന് വന്നു എന്ന് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ആ രീതിയിൽ വേറിട്ട് സംഘടിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകൾ ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താ? അരീക്കാട് പള്ളിപ്രശ്നത്തിൽ ആരോപണ വിധേയനായിക്കൊണ്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. അതിന്റെ മുമ്പേ അഖില കേരള ജംഇയ്യത്തുൽ മേൽ പ്രവർത്തിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നെടുത്ത് നോക്കൂ. ശരിയത്ത് ഐക്യം, ശരിയത്തിന് വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കണമെന്ന് ശൈഖുന പറഞ്ഞപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ രംഗത്ത് സമത്ത കേരള ജംഇയ്യത്തുൽ പരസ്യമായി ഇടപെടാറില്ല. ഇദ്ദേഹവും സംഘവും പരസ്യമായി ഇടപെടാൻ തീരുമാനിച്ചു. എന്തിനധികം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെ 1989 ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ
ആ സംഘത്തിന്റെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിറങ്ങി പോരേണ്ടി വന്നു. പാണക്കാട് തങ്ങൾ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് 79 എന്തിന്? 73 രൂപീകരിച്ച സംഘത്തിന്റെ പ്രസിഡന്റ് 79 രാജിവെച്ചത് ഇവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതിന്റെ പേരിൽ. അതിനുശേഷം ചെയ്ത ഓരോ പ്രവർത്തനം, കുവൈത്ത് കരാർ നോക്ക് നിങ്ങൾ, ആ കുവൈത്ത് കരാർ അത് സുന്നത്തിയമാനത്തിന് അനുകൂലമാണെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. അതേക്കുറിച്ച് ഒരു പക്ഷേ പരാമർശം ഇവിടെ വരും. എട്ട് റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതാരാണ്? സ്ത്രീകൾക്ക് വിദേശത്ത് ഖുതുബ ഓതിയതാരാണ്? സമത്തക്കെതിരെ കേസ് കൊടുത്തതാരാ? റസൂലുള്ളാഹി ഉസ്മാനി വാദമുണ്ടാക്കിയതാരാ? തൊലാഖ് പ്രശ്നമുണ്ടാക്കി മഹല്ലത്തിൽ കുഴപ്പമുണ്ടാക്കിയതാരാ? കാദി നിയമനം നടത്തിക്കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിന് നോമ്പും പെരുന്നാളും ഉണ്ടാക്കിയതാരാ? ഈ സമൂഹത്തിൽ ഈ ഭിന്നതകൾക്കൊക്കെ ചൂട്ടുപിടിച്ച ആളുകൾ ആരാണെന്ന് പഠിക്കണം നിങ്ങൾ. എല്ലാറ്റിനും പുറമെ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ നിരവധി നടത്തി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇമാം റാസി മെഡിക്കൽ കോളേജ് എവിടെ പോയി? ദേവഗൌഡയെ കൊണ്ട് തറക്കല്ലിട്ടല്ലോ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എവിടെ? ആ ഹോസ്പിറ്റൽ സമൂഹത്തോട് മറുപടി പറയണ്ടേ? കമാലിയ മെഡിക്കൽ കോളേജിന്റെ ഗതി എന്താ? കോടികൾ പിരിച്ചുകൊണ്ട് പള്ളി നിർമ്മാണത്തിന്റെ പ്രവർത്തനം എവിടെയെത്തി? കേശവും പാത്രവും വസ്ത്രവും എല്ലാമായി നമ്മുടെ സമൂഹത്തിൽ വൃത്തികേടിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പാത്രം തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പിരി പാത്രവും നിങ്ങളുടെ കേശവും ഇനി കുപ്പായവും മുഴുവൻ തിരിച്ചു കൊടുപ്പിച്ച് ഉമ്മത്ത് മാപ്പ് പറയിക്കുന്ന കാലം വിദൂരമല്ല. അതിന് മാത്രം ഈ ഉമ്മത്തിനെ നിങ്ങൾ വഞ്ചിച്ചിരിക്കുന്നു. 1954 രൂപീകരിച്ച ഈ മഹത്തായ സുന്നി യുവന സംഘം എന്ന പ്രസ്ഥാനം ഇന്ന് ഈ 2014 എത്തി നിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ വ്യക്തമായ രൂപരേഖ ഇന്ന് ക്യാമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ ക്യാമ്പിൽ അവതരിപ്പിച്ച ഇതിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രവർത്തകർ ആദ്യമായും ആമുഖമായി മനസ്സിലാക്കേണ്ടത് പൈതൃകത്തിന്റെ സമ്പത്ത് ഈ സമൂഹത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ നോക്കൂ, മുജാഹിദിന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് കോട്ടകൽ സമ്മേളനത്തിൽ വെച്ച് അവർ പ്രസിദ്ധീകരിച്ച സുവനീർ തന്നെ കാണുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതിയ സൈനുദ്ദീൻ മഹദൂം, ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ഊർഖാദി, അവരൊക്കെ യഥാർത്ഥ മതവിശ്വാസം പ്രചരിപ്പിച്ച മമ്പുറന്നങ്ങൾ, കഴിഞ്ഞുപോയ കാലങ്ങളിലെ നവോത്ഥാന നായകന്മാരായിരുന്നു. അവർ സമ്മതിച്ചിരിക്കുന്നു. മമ്പുറന്നങ്ങളെയും ഉമർഖാദിയെയും ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളെയും അവർ സമത്ത കേരള ജമ്മിയത്തിൽ നേരത്തെ പ്രചരിപ്പിക്കുന്നത് പോലെ നവോത്ഥാന നായകന്മാരായി അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന സത്യം അവിടെ സുവനീർ തന്നെ വളരെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ഈ സമൂഹത്തിൽ ഈ വൃത്തികേട് ചെയ്യുന്ന ആളുകൾ വിദേശത്തുകാരെ പോലും തിരിച്ചുവരവിന്റെ ഒരു പാതയില്ല, അവരെ പോലും പൈതൃകത്തിലേക്ക് മടങ്ങുക. ഇവരാണെങ്കിലോ ഉസ്താദുമാരെ ആദരിക്കുന്ന പൈതൃകം വിട്ട് വൃത്തികേടിന്റെ പൈതൃകത്തിലേക്ക് പോവുകയാണ്. അതിന്റെ തിക്തഫലങ്ങളല്ലേ അനുഭവിക്കുന്നത്? വരക്കൽ മക്കാം സമസ്ത കേരള ജമ്മിയത്തിനുമൊക്കെ വിലക്കെടുപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ നമുക്കൊരു മാതൃക കാണിച്ചു. ആ മാതൃക കാണിച്ചുകൊണ്ട് ഷെയ്ഖുന അവിടെ അന്ത്യവിശ്രമം കൊണ്ടുകൊണ്ട് ഏതാണ് സമത്ത എന്ന് ഇവിടുത്തെ സാധാരണക്കാരന് വ്യക്തമായ മാർഗം കാണിച്ചു. മരണശേഷം പോലും ആ മക്കാമിന്റെ മുമ്പിലുള്ള ബാക്കി സ്ഥലം 37.5 സെന്റ് സ്ഥലം ഇയാളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് കച്ചവടമാക്കി ഉറപ്പിച്ചു. പക്ഷേ കച്ചവടം ഉറപ്പിച്ച് പണം കൊടുക്കുന്നതിന്റെ തലേ ദിവസമാവി ഒരു സമത്ത കേരള ജമ്മിയത്തിനുമായി നേതാക്കൾ അറിഞ്ഞു. മഹാന്മാരായ നമ്മുടെ നേതൃത്വം ഇടപെട്ടു. 37.5 സെന്റ് സ്ഥലം സമത്ത കേരള ജമ്മിയത്തിനുമ വിലക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആ മക്കാം അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വരക്കലത്തങ്ങളുടെ സമീപത്ത് പോലും 1 ഇഞ്ച് സ്ഥലം കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോലും പടച്ചിറപ്പ് അവരങ്ങോട്ട് അടുപ്പിച്ചില്ല എന്നത് മുല്ലക്കോയത്തങ്ങളെ കറാമത്തായി കാണണം. സമത്ത കേരള ജമ്മിയത്തിനുമ അവിചാരിതമായിട്ടാണ് അതറിഞ്ഞത്. ഈ വഷളത്തരം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈയിടെ നിങ്ങൾ കേട്ടില്ലേ ബാക്കിയാത്തു സാലിയാത്ത് അറബി കോളേജിലെ സരദ്ദാനം, ഇയാളെ സരദ്ദാന ചടങ്ങിന് ക്ഷണിച്ചു. പക്ഷേ ബാക്കിയാത്തിലെ ചുണക്കുട്ടികൾ, ഇയാളെ കുറിച്ചറിയുന്ന മലയാളി കുട്ടികൾ അവിടുത്തെ ഹസ്രത്തിനോട് ചെന്ന് പറഞ്ഞു, അയാളുള്ള സദസ്സിൽ ഞങ്ങൾക്ക് സനദ് വേണ്ട, അയാളെ മുമ്പിൽ സനദ് വേണ്ട, ഒരു മനുഷ്യനെക്കാൾ വഷളാകാൻ എന്ത് വേണം? ഇയാൾ വരുന്നതിന്റെ തലേ ദിവസം തന്നെ സനദ് കൊടുത്തുകൊണ്ട് ഇയാളെ പടിക്ക് പുറത്തു നിർത്തുന്ന അവസ്ഥയുണ്ടായില്ലേ അവിടെ? സമത്ത കേരള ജമ്മിയത്തുലമയുടെ മഹാന്മാരായ നേതാക്കളെ ഈ വിധം അപമാനിച്ച ആളുകൾ ഈ ഗതി തന്നെ വരുമെന്ന കാര്യത്തിൽ എന്ത് തർക്കമാണുള്ളത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം പൂർവീകമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ആ അദ്ദേഹം ചെയ്തൊരു പ്രസംഗത്തിന്റെ സംഭവം വളരെ മനോഹരമായി സൽമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അന്ന ഉമർ ഇബ്നു ഖത്താബ് ഖാമ ബിൽ ജാബിയ ജാബിയ എന്ന സ്ഥലത്ത് ഉമർ ഖത്താബ് എഴുന്നേറ്റ് നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖതീബൻ അദ്ദേഹം പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നു. ഫഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഫീനാ ഖിയാമി ഫീകും, ഞാൻ നിങ്ങളിൽ നിൽക്കും പോലെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഒരു എഴുന്നേറ്റ് നിന്നു. ഫഖാല അക്രിമു അസ്ഹാബി തുമ്മ യദ്ഹറുൽ ഖുദമ്മല്ലദീന ലൂനഹും തുമ്മ അല്ലദീന ലൂനഹും, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ മാനിക്കണം. തുമ്മ അല്ലദീന ലൂനഹും തുമ്മ അല്ലദീന ലൂനഹും പൈതൃകമാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു തുമ്മ യദ്ഹറുൽ കദിബു, പിന്നെ കളവ് പ്രത്യക്ഷപ്പെടും. പൈതൃകത്തിന്റെ പാതയിലൂടെ തന്നെ കളവ് പ്രത്യക്ഷപ്പെടും. ഹത്താ അന്നർ റജുല ലയഹരിഫു,
ഒരാള് വന്നിട്ട് അല്ലെ അഖലീഫയുടെ സത്യം പറയും, അല്ലെങ്കിൽ വല്ലാഹി പറഞ്ഞിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. വെറും വല്ലാഹി തന്നെ ഉണ്ടാവുള്ളൂ സംസാരം തുടങ്ങിയാൽ സത്യം പറയും. വല അയാളോട് ആരും അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അയാൾ ഓരോന്ന് കൊണ്ടുവരും, ഇത് സത്യമാണെന്ന് പറയും. അയാളോട് സാക്ഷി നിൽക്കാൻ പറയാതെ തന്നെ അത്തരം ആളുകൾ സാക്ഷി നിൽക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞുവെന്ന് ഉമർ ഫാറൂഖ് തങ്ങൾ പറയുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഫമൻ സറഹു അൻ യസ്കുന ഹുബൂബത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ താമസിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ, ഫല്യൽസമിൽ ജമാ, അവൻ ഈ സംഘടനയെ നിർബന്ധമാക്കട്ടെ, അവൻ സംഘശക്തിക്കൊപ്പം നിൽക്കട്ടെ. ഈ സംഘശക്തിക്കൊപ്പം സുന്നത്ത് ജമാഅത്തിനൊപ്പം മുസ്ലിം പൈതൃകത്തിനൊപ്പം നിൽക്കുന്നവരെ അടർത്തി മാറ്റാൻ വേണ്ടി പൈതൃകത്തിന്റെ പേര് പറഞ്ഞ്, പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് ആധാറുകൾ കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നവർ ഈ സമൂഹത്തോട് ചെയ്യുന്ന പാതകം ചെറുതല്ല. ആ അപകടകരമായ പ്രവർത്തന ആളുകളെ കുറിച്ച് നമ്മുടെ ഈ സംഘടനയിൽ നിന്ന് അവർ മാറിപ്പോകുന്ന സമയത്ത് സംഭവിച്ച ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അന്ന് ഇവർ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പാഠപുസ്തകം കട്ടടിച്ചു. പാഠപുസ്തകം കട്ടടിച്ചപ്പോൾ ആ പാഠപുസ്തകം അവർ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ കോടതിയിൽ ചോദ്യം ചെയ്തു. സമസ്ത അവർക്കെതിരെ കൊടുത്ത ഏക കേസ്, പിന്നെ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവരിങ്ങോട്ട് കൊടുത്ത കേസുകളെയൊക്കെ അവർ പരാജയപ്പെട്ടു. ഈ കേസ് കോഴിക്കോട്ട് വരുമ്പോ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കൂടി അവരെ പുറത്താക്കി, അവർ വേറെ ഒരു സംഘടന തട്ടിപ്പടിച്ച്, അവർക്ക് ആറ് പേരെ മാത്രമുള്ളത് കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കാൻ കഴിയില്ല. സംഘടന രൂപീകരിക്കണമെങ്കിൽ ചുരുങ്ങിയത് 10 പേര് വേണം മുഷാവറയുടെ മിനിമം കോറം, 40-ൽ 10. അതുകൊണ്ട് വക്കീൽ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആ പേരങ്ങ് ഉപയോഗിച്ചാൽ മതി. ആ പേരുപയോഗിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവർ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് IG റോഡിൽ, അന്ന് IG റോഡ് എന്നാണ് പറയുന്നത്, മർക്കസ് കോൺഗ്രസിന്റെ അടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. അത് സമത്ത് തിരുത്തി പത്രത്തിൽ വാർത്ത കൊടുത്തു. അപ്പോൾ അവർ പുസ്തകം ശിവകാശിൽ കൊണ്ടുപോയി പ്രിന്റ് ചെയ്തു. സമത്തയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ആ ലാഭത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനം സമത്ത പിടിച്ചു കൂടുതൽ കേസ് കൊടുത്തു. കേസ് വന്നപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പിന്നിൽ 2 പ്രസംഗം വരാനുള്ളത് കൊണ്ട് ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് രാംകുമാർ അദ്ദേഹത്തിന്റെ വിധിയിൽ പരാമർശിച്ച 4 കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ജഡ്ജി, വക്കീലിന്റെ വാദമല്ല, നിയമക്കോടതിയിൽ ആദ്യമായി ഇവരെ പിടിച്ചു കെട്ടിയപ്പോ ആ ജഡ്ജി പറഞ്ഞ വാചകം, അയാൾ പറഞ്ഞു, ജഡ്ജ്മെന്റിന്റെ 27-ാം പേജിൽ പറഞ്ഞു, പാഠപുസ്തക കേസിൽ ഇറ്റ് വാസ് റാദർ ക്യൂറിയസ്, ഇത് വളരെ അതിവിചിത്രമാണ്, പണ്ഡിതന്മാർ പറയാൻ പാടില്ലാത്തതാ, തലപ്പാവ് വെച്ച് പറഞ്ഞുകൂടാത്തതാ, പച്ചക്കള്ളമാണ്. എന്താ പറയുന്നത്? ഓൺ ദ പാർട്ട് ഓഫ് ഡിഫൻഡൻസ് ടു കണ്ടെൻ ദാറ്റ് ദർ വാസ് നോ കോപ്പി റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ വർക്ക്. ഈ വർക്കിന്, ഈ പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് കോപ്പി റൈറ്റ് ഇല്ല എന്ന് പറയാൻ പാടില്ല. അത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നിക്ഷിപ്തമാണ്, അത് അവർക്ക് അടിക്കാൻ അവകാശമുള്ളൂ, അത് അതിന്റെ ചട്ടപ്പുറത്തുണ്ട്. അതുകൊണ്ട് ഇവര് പറഞ്ഞത് റാദർ ക്യൂറിയസ്. ആ വാചകം നോക്കി, നിങ്ങൾ ആക്ഷേപത്തിന്റെ വാക്ക് മുഖത്ത് നോക്കി പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം 40-ാം പേജിൽ പറഞ്ഞു, ഇറ്റ് ഈസ് റാദർ സ്ട്രേഞ്ച്, ഇത് മഹാത്ഭുതമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ, ദാറ്റ് വൺ ഓഫ് ദ പേഴ്സൺ ഹു വാസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി, ജനറൽ ബോഡിയിൽ പോലും മെമ്പർ അല്ലാത്ത ഒരാളെ ഈസ് പുട്ട് ഫോർവേഡ് ആസ് ദ ജോയിന്റ് സെക്രട്ടറി ഓഫ് ദ ബോർഡ്, വിദ്യാഭ്യാസ ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നു. അവർ ഒരാളെ വിദ്യാഭ്യാസ ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു. അയാൾ ജനറൽ ബോഡിയിൽ പോലും ഇല്ല, വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അവസാനം നിരീക്ഷണത്തിന്റെ അവസാനം, ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുകളയുന്നു സമയക്കുറവ് കൊണ്ട്, അവസാനം കോടതി പറഞ്ഞ വാചകം ഇതാണ്, ഇവര് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നോ, ദ അറ്റംപ്റ്റ് ഈസ് ക്ലിയർലി, ഇവരുടെ പ്രവർത്തനം വ്യക്തമാണ്, ടു ഫോം എ പാരലൽ ഓർഗനൈസേഷൻ, ഒരു സമാന്തര സംഘടന രൂപീകരിക്കുക, ആൻഡ് മേക്ക് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് അന്യായമായ പണസമ്പാദനം. കണ്ടോ, അങ്ങനെ പറഞ്ഞത്, പ്രബോധനം നടത്തലല്ല, കുട്ടികളെ പഠിപ്പിക്കലല്ല, പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാട്, അതാ പറഞ്ഞത്, അൺജസ്റ്റ് എൻറിച്ച്മെന്റ് ഔട്ട് ഓഫ് ദ ഗുഡ് വിൽ ഓഫ് ദ ബോർഡ്, വിദ്യാഭ്യാസ ബോർഡിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ ചെയ്ത പ്രവർത്തനം ഈ സമൂഹത്തിൽ നിന്ന് അനധികൃതമായി പണം സമ്പാദിക്കലാണ്. അതിനാണ് മുടി കൊണ്ടുവന്നത്, അതിനാണ് പാത്രം കൊണ്ടുവന്നത്, അതിനാണ് കുപ്പായമുണ്ടെന്ന് പറയുന്നത്, അതിനാണ് സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിട്ട് പിരിവ് നടത്തിയത്, ഇല്ലാത്ത സ്ഥലത്ത് പള്ളി കെട്ടുന്നു എന്ന് പ്രചരിപ്പിച്ചത്, അരീക്കാട് പള്ളിയുടെ പണവും അങ്ങനെ തന്നെ. അന്ന് മുതൽ സംശയവിധേയൻ, ഇന്ന് മുതൽ ആരോപണ വിധേയൻ. ഇന്ന് ഏറ്റവും വലിയ സംശയം, ജൂതായിസത്തിന്റെ ചിഹ്നമായ ഷഡ്ഭുജങ്ങളുള്ള സ്റ്റാറുള്ള പാത്രം വരെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ സമൂഹത്തെ വിറ്റ് കാശാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇത്തരക്കാരെയും അവരുടെ നേതൃത്വത്തെയും ഈ സമുദായത്തിന്റെ മഹല്ലത്തിൽ നിന്നും മദ്രസയിൽ നിന്നും ദീനീ പ്രവർത്തന മേഖലയിൽ നിന്നും തൂത്തുവാരി എറിയാൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാകണം എന്നാണ് വാദി തൊയ്ബയുടെ സന്ദേശം. ആ സന്ദേശം പുതുതലമുറക്ക് കൈമാറാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തയ്യാറാകണമെന്നും ഈ ബോധനം നമ്മുടെ സമൂഹത്തിന് നൽകണമെന്നും പറയുന്നതോടൊപ്പം മഹല്ല ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും
പ്രമുഖരായ ഉത്തരവാദപ്പെട്ട ആളുകളുമുള്ള സദസ്സായതുകൊണ്ട് പറയുന്നു, ഇത്തരക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ശരി അവരെ ന്യായീകരിക്കപ്പെടുന്നൊരവസ്ഥ, അവർ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ ആരുണ്ടാക്കിയാലും അത് ഈ ഉമ്മത്തിനോടും ദീനിനോടും ചെയ്യുന്ന കടുത്ത പാതകമായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതോടൊപ്പം കണ്ണിയത്ത് ഉസ്താദിന്റെ അതേ പാരമ്പര്യം പേറുന്ന സൂക്ഷ്മതയുള്ള മഹാപണ്ഡിതന്മാർ, വിനയമുള്ള പണ്ഡിതന്മാർ, ഒരു അഹങ്കാരമില്ലാത്ത അലിക്കുട്ടി മുസ്ലിം അടക്കം നിങ്ങൾ എത്ര വിദേശ വേദികളിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഈയിടെ സെനഗലിൽ ഒരു മഹാസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു, മില്യൺ കണക്കുകൾ ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ. അതുപോലെ അന്താരാഷ്ട്ര പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ ഇതുപോലത്തെ വേദിയിൽ അദ്ദേഹം പങ്കെടുത്തു, റാബിത്ത സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇന്ത്യയിൽ നിന്ന് ഏക പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുത്തു. അത്തരം നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനം കൊട്ടിഘോഷിക്കാറില്ല, നമ്മുടെ ഈ പ്രവർത്തനം ആളുകളെ കൂടുതൽ അറിയിക്കാൻ സംവിധാനം പത്രങ്ങളിലൂടെ പോലും കാണാറില്ല, കാരണം നേരിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അത് പരിഹരിക്കാനാണ് സുപ്രഭാതം. ആ സുപ്രഭാതം ഇറങ്ങുന്നതോടുകൂടി ഇവരുടെ ഉള്ളറകളിലെ രഹസ്യങ്ങളടക്കം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ട് സമുദായത്തിന് മാന്യമായ വായനക്ക് ഒരു മഹാചരിത്രം തീർത്തുകൊണ്ട് കേരളക്കരയിൽ ഒരു പുതിയ സുപ്രഭാതം ഉദിക്കാൻ പോകുന്ന ഓഗസ്റ്റിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ദീർഘിപ്പിക്കാൻ ഒട്ടും സമയമില്ലാത്തത് കൊണ്ട്, രണ്ട് പ്രസംഗം വരാനുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.